അതുപോലെ തന്നെ നമ്മൾ ഒരു വാർത്ത കേട്ടിട്ടാണ് ഉണർന്നത് തന്നെ. ഒരു ഫിലിം സ്റ്റാർ ഉണ്ടായിരുന്നു, ഫിലിം ആക്ട്രസ് ഉണ്ടായിരുന്നു, ഷഹന എന്ന് പറയുന്ന കുട്ടി. ആ കുട്ടി കാസർഗോഡ് ഭാഗത്തുള്ളൊരു കുട്ടിയാണ്, തമിഴ് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആ കുട്ടിയുടെ ദാരുണമായിട്ടുള്ളൊരു അന്ത്യത്തെക്കുറിച്ചായിരുന്നു ഇന്ന് രാവിലെ തന്നെ ന്യൂസിലൊക്കെ വന്നിരുന്നത്. അതായത് ആ കുട്ടി ജനലഴിയിൽ തൂങ്ങി നിൽക്കുന്നതായിരുന്നു വാർത്ത. അവർ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു കൊലപാതകമാണെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ചോദ്യം ചെയ്യലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഏറ്റവും കൗതുകരമായിട്ട് തോന്നിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ വന്നത്. അവരുടെ ഉമ്മ മാധ്യമങ്ങളുടെ മുമ്പിൽ പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്ക് 100% പറയാൻ പറ്റും ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി ഈ കുട്ടിയുടെ ഉമ്മയും ഉപ്പയും ആങ്ങളെയുണ്ടെങ്കിൽ ആങ്ങളെയും കൂടിയാണ്, അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെല്ലാവരും ഈ കുട്ടിയുടെ, അതായത് ആ കുടുംബത്തോട് എന്താ പറയുക, സ്നേഹത്തോടെ പെരുമാറുന്ന, ആ കുടുംബമായിട്ട് നല്ല രീതിയിൽ നിൽക്കുന്ന ഏളാപ്പ മൂത്താപ്പ അങ്ങനെ പല ആളുകളുണ്ടാവും, അവരെല്ലാം ഈ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദികളാണ്. അത് പറയാതിരിക്കാൻ വയ്യില്ല. ഏതായാലും ആ വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ തിരിച്ചു വരാം. ബാക്കി പൊന്നും പൈസയും കൊണ്ടാന്ന് പറയുന്നു എന്റെ മോളോട്. അപ്പൊ മോള് പറഞ്ഞു പൊന്നും പൈസ തന്നില്ല, ഞാൻ എന്താക്കണോ. പിന്നെ ഒരു ചക്കുണ്ട്, ഈ വാമനേച്ചിരി കിട്ടിയ ഒരു ചക്കുണ്ട്, അത് ഞങ്ങൾക്ക് തന്നെ പോകണം പറഞ്ഞിട്ടാണ് കുൽമാരും കൂക്കിട്ട് ഇതാക്കുന്നത്. എല്ലാ പൈസ പൊന്ന് പൈസ ഈ വാമനേച്ചന്റെ പൈസ ചക്ക്. എന്നിട്ട് എന്റെ മോള് കൊറേ എന്റെ മോള് പറഞ്ഞ് പോണ അപ്പാമ്മ വിളിച്ചിട്ട് പറഞ്ഞ ഉമ്മ എന്നെ ഭീഷണി ഉണ്ടുമ്മ എന്നെ കൊല്ലുമ്മ എന്നെ കൊല്ലാണ്ടിക്കില്ലമ്മ കൊല്ലന്നെ ശിവന്നേന്ന് അങ്ങനെ കുറേ പ്രാവശ്യം എന്റെ മോള് പെരുന്നാക്ക് വിളിച്ച എന്റെ മോള്. കണ്ടില്ലേ നിങ്ങൾ ആ ഉമ്മ പറയുന്നത് കേട്ടോ, എൻ്റെ മകൾ എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു എന്നെ ഇവർ തല്ലിക്കൊല്ലും, എന്നെ ഇവർ കൊല്ലുമ്മ, എന്നെ ഇവർ കൊല്ലുമ്മ എന്ന് പറഞ്ഞിട്ട് ചാകുന്നത് വരെ, അല്ലെങ്കിൽ ആ പെണ്ണ് മരിക്കുന്നത് വരെ മേപ്പോട്ട് നോക്കി നിന്ന ഈ തള്ളയും ഇതിൻ്റെ ഭർത്താവ് കണ്ടിട്ടുള്ള ഒരു ഊളയും, പിന്നെ ഈ കുട്ടിക്ക് ആങ്ങളുണ്ടെങ്കിൽ ആങ്ങളെയും ഇതിൽ പ്രതികളാണ്. ഇവർക്കെതിരെ FIR ഇവർക്കെതിരെ എതിരിടണം. കാരണം മരണപ്പെടും എന്നുള്ള ഒരാൾ മരണപ്പെടും എന്നറിഞ്ഞുകൊണ്ട് അതിനെ സേവ് ചെയ്യാതെ, അതിനെക്കുറിച്ച് പുറലോകത്തോട് പറയാതെ അവരെ മരണം വരെ കാത്തിരിക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ക്രിമിനൽ ഒഫൻസാണ്. അത് തെറ്റാണത്. കോടതി ശരിക്കും ശിക്ഷ അനുഭവിക്കുന്നൊരു കാര്യമാണ്. ഒരാൾ കൊല്ലപ്പെടുമെന്ന്, ഞാൻ കൊല്ലപ്പെടുമെന്ന് ഒരാളോട് വിളിച്ചു പറയുകയാണ്, അയാൾ അത് ആരോടും പറയാതെ എന്താ പറയുക, ഒന്നും മരണം വരെ അത് പുറത്തൊന്നും പറയാതിരിക്കുക എന്ന് പറയുന്നത് അതൊരു തെറ്റാണ്. അത് നിയമത്തിൻ്റെ എതിരാളൊരു കാര്യമാണ്. കാരണം ഒരാളെ കൊല്ലുന്നതോ കൊല്ലാൻ പ്രേരിപ്പിക്കുന്നതോ അല്ല കൊല്ലാൻ പോകുന്ന വിഷയമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അടുത്ത നിയമപാലകരെ അല്ലെങ്കിൽ പോലീസിനെ അല്ലെങ്കിൽ ഇതുപോലത്തെ നിയമ സാധ്യതകളെല്ലാം നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു സന്ദർഭമാണത്. അതൊന്നും ചെയ്യാതെ ആ കുട്ടി കെട്ടിത്തൂങ്ങി അല്ലെങ്കിൽ അവളെ കൊല്ലുന്നത് വരെ നോക്കി നിന്ന തന്തയും തള്ളയാണ് ഇതിൻ്റെ ആദ്യത്തെ പ്രതികൾ. അവർ ഈ ഒരു നാടകം ഉണ്ടല്ലോ, ഈ ക്യാമറിന് മുമ്പിൽ നിന്നുകൊണ്ട് ഭർത്താവിനെ കുറ്റം പറഞ്ഞിട്ടുള്ള നാടകം, അവനെ കൊല്ലാനുള്ള സാഹചര്യം, ആ നിങ്ങളുടെ മകളെ കൊല്ലാനുള്ള സാഹചര്യം ഉണ്ടായി കൊടുത്തത് നിങ്ങളൊരാളാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം മാത്രമാണ്. അവളുടെ ആങ്ങളെ ഏതൊരുത്തം പറഞ്ഞു, അവൾ ഭയങ്കര ബോൾഡാണ്. ഒരു സ്ത്രീ ബോൾഡാന്ന് പറഞ്ഞാൽ അവൾ തൂങ്ങൂലായാലും അവളെ കൊല്ലാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ചാകുന്നത് വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ഇവർ തമ്മിലൊരു ഫൈറ്റ് ഉണ്ടായിട്ട് ഇവൾ ജയിക്കുമോ തോക്കുമോ അല്ലെങ്കിൽ ഇവൾ ജീവിക്കുമോ ചാകുമോ എന്നറിയുന്നവരെ കാത്തിരുന്ന പാരൻസ് അല്ലേ ഏറ്റവും വലിയ പ്രതികൾ ഇതിലെ അല്ലാന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇവിടുത്തെ കേരളത്തിലെ ഒരുവിധം കുടുംബങ്ങളിലൊക്കെ ഈ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ്. കല്യാണം കഴിച്ചു പോയ കുട്ടികൾ എന്നെ തല്ലിക്കൊല്ലുന്നു അല്ലെങ്കിൽ എന്നെ ദ്രോഹിക്കുന്നു എന്ന് വിളിച്ചു പറയുമ്പോൾ അത് മൈൻഡ് ചെയ്യാതെ അവൾ അവിടുന്ന് ഇങ്ങോട്ട് പോരാൻ വേണ്ടി എന്തെങ്കിലും നുണ പറയുന്നതാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവരെ പോട്ടെ, അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെയും അത് ബുദ്ധിമുട്ട്, അതിനെ വേറൊരാൾക്ക് ഇട്ടിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ എൻ്റെ സാമ്പത്തിക സ്ഥിതിയിൽ അത് സാധ്യമല്ല എന്നൊക്കെ ചിന്തിക്കുന്ന മാതാപിതാക്കളുണ്ട്. അവരവരുടെ വഴി തിരഞ്ഞെടുക്കട്ടെന്നേ. നിങ്ങൾക്ക് മകൾക്ക് അത് പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ, ആ ബന്ധത്തോട് താല്പര്യമില്ല, എന്നെ അവർ ഉപദ്രവിക്കുന്നുണ്ട്, എനിക്ക് അവിടെ ജീവിക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ നിങ്ങളെന്തിനാണ് നിർബന്ധിക്കുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പിന്നെ ആ കുട്ടിക്ക് വേറെ കല്യാണമായി കൊടുക്കേണ്ടി വന്നിട്ട് ടെൻഷൻ എന്തിനതിൻ്റെ ആവശ്യം? ആ കുട്ടി സ്വയം തീരുമാനിച്ചതിന് ജീവൻ തിരഞ്ഞെടുക്കട്ടെ, അല്ലാണ്ട് കൊല്ലാൻ വിട്ടു കൊടുക്കണം. കൊല്ലുമെന്നറിഞ്ഞിട്ട് അത് ഒരാളോടും പറയാതെ മരണത്തിന് ശേഷം വന്നിട്ട് വലിയ വർത്തമാനം വലിയ സങ്കടം വിളിച്ചു പറഞ്ഞ ഈ തള്ളയൊക്കെ ഉണ്ട്, ചാട്ടവാറടിച്ച് പുറം പൊളിക്കണം. അതാണ് അതിനൊക്കെ വേണ്ടത്. ഈ ഇതിനൊക്കെ ശരിക്കും തക്കതായ ശിക്ഷ, അതിനെവിടെ നിന്നൊക്കെ ഇതിന് ഈ നിയമപരമായിട്ട് ഇതിന് സർക്കാർ അല്ലെങ്കിൽ പോലീസ് സമാജ കേസെടുക്കണം, ഈ സ്ത്രീക്കെതിരെ അല്ലെങ്കിൽ ഇതിൻ്റെ ഭർത്താവിനെതിരെ അല്ലെങ്കിൽ ഇതിൻ്റെ ആങ്ങളക്കെതിരെ. സ്വന്തം ചോര മരണപ്പെടാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് മേലോട്ട് നോക്കി നിന്ന ഈ എന്താ പറയുക, എൻ്റെ ഇത് സമ്മതിക്കുന്നില്ല സത്യം പറഞ്ഞാൽ സംസാരിക്കാൻ വേണ്ടിയിട്ട്.
ഇവരെയും കൂടി FIR ഇട്ടിട്ട് ഇവരെ പേരിൽ FIR ഇട്ട് ഇവരെ അതിൽ പ്രതിയാക്കിക്കൊണ്ട് ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കണം. അവർ മകളെ കൊല്ലം കൊടുത്തിട്ട് വിളിച്ചു കാട്ടി നിന്ന് മാധ്യമത്തിന് മുമ്പിൽ നിന്ന് പൊട്ടിക്കരഞ്ഞ് നാടകം കളിച്ചുകൊണ്ടിരിക്കുക കള്ള കൂട്ടങ്ങൾ. ഹേയ്.